നമസ്കാരം. അടുപ്പക്കാരുടെ തോളിൽ കൈയിട്ട് നടക്കുന്ന പ്രകൃതം, ആത്മീയ കാര്യങ്ങളിലും കണിശക്കാരൻ, ഭീതിവിദശ ബ്ലാക്ക്മാൻ ആക്രമണത്തിലും നക്ഷത്ര ആമ വിൽപ്പനയിലും തനിക്കുനേരെ നീണ്ട സംശയമുനയെ അതിജീവിച്ച വ്യക്തിപ്രഭാവം, പഞ്ചായത്ത് പ്രസിഡന്റായത് ലക്ഷങ്ങൾ ഇറക്കിയെന്നും ആരോപണം, വാഗമണിലെ സൗമ്യനായ രാഷ്ട്രീയക്കാരൻ ഷാജി കുറ്റിക്കാടനെ കുറിച്ച് നാട്ടുകാർ വെളിപ്പെടുത്തുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ്. ഷാജിയുടെ ഉടമസ്ഥതയിൽ വട്ടപ്പത്താലിയിൽ പ്രവർത്തിച്ചിരുന്ന ക്ലിഫിൻ റിസോർട്ടിൽ നിന്നും പോലീസ് കോടിക്ക് മുകളിൽ വില വരുന്ന ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തെന്ന വാർത്ത ഇവിടുത്തുകാരെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. 2 ദശാബ്ദങ്ങളോളമായി വാഗമൺ നിവാസികൾക്ക് ഷാജി കുറ്റിക്കാടനെ അറിയാം. വാഗമണ്ണിൽ നിന്നും 5.5 കിലോമീറ്ററോളം അകലെ വട്ടപ്പത്താലിൽ മൊട്ടക്കുന്നുകളിൽ ഒന്നിലാണ് ഷാജിയുടെ 36 ഏക്കറോളം വരുന്ന തോട്ടം. ഏലവും തേയിലയുമാണ് പ്രധാന വിളകൾ. അനുകൂല കാലാവസ്ഥയുള്ളതിനാലും മെച്ചപ്പെട്ട പരിപാലനം നൽകുന്നതിനാലും കൃഷിയിൽ നിന്നും ഷാജിക്ക് നല്ല രീതിയിൽ വരുമാനം ലഭിക്കുന്നുണ്ടെന്നാണ് പ്രദേശവാസികളുടെ വിലയിരുത്തൽ. തോട്ടത്തിൽ സ്ത്രീ ജോലിക്കാർക്കൊപ്പം ഷാജിയുടെ ഭാര്യയും ജോലിക്കിറങ്ങാറുണ്ടെന്നും ഇവരുടെ മാനേജ്മെന്റ് മിടുക്കിലാണ് കൃഷി മുന്നോട്ടു പോയിരുന്നതെന്നുമാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. നാട്ടുകാരുമായി നല്ല സൗഹൃദ ബന്ധം സൂക്ഷിച്ചായിരുന്നു ഷാജിയുടെ രാഷ്ട്രീയ പ്രവർത്തനം. 2015 അധികാരമേറ്റ ഏലപ്പാറ പഞ്ചായത്ത് ഭരണസമിതിയിൽ CPI-ക്കാരനായ ഷാജി 2.5 വർഷക്കാലം പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്നു. പിന്നീടുള്ള 2.5 വർഷം CPM അംഗമായിരുന്നു. നല്ല രീതിയിൽ പണമിറക്കിയാണ് ഷാജി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതെന്നാണ് ജനസംസാരം. കുറച്ചുകാലം സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയുടെ ട്രസ്റ്റി സ്ഥാനത്തും പ്രവർത്തിച്ചിരുന്നു. പള്ളിയിലെ ചടങ്ങുകളിൽ സജീവ സാന്നിധ്യമായിരുന്നു ഷാജി. ഏകദേശം 3 വർഷം മുമ്പാണ് മൊട്ടക്കുന്നിലെ തോട്ടത്തിൽ ഷാജിയുടെ ഉടമസ്ഥതയിൽ റിസോർട്ട് പ്രവർത്തനം ആരംഭിക്കുന്നത്. വട്ടപ്പതാലിൽ പാതയിൽ നിന്നും 100 മീറ്ററിലേറെ ഉള്ളിലാണ് റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ചുറ്റും തേയിലക്കാടുണ്ട്. 500 ഏക്കറോളം വരുന്ന MJ എസ്റ്റേറ്റ് റിസോർട്ടിന്റെ പിൻഭാഗത്തേക്ക് നീണ്ടുകിടക്കുന്നു. കൃഷിയില്ലാത്തതിനാൽ ഇവിടേക്ക് ആരും തിരിഞ്ഞു നോക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ റിസോർട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നടത്തിപ്പുകാർക്കല്ലാതെ പുറമേ നിന്നുള്ളവർക്ക് എളുപ്പത്തിൽ അറിയാനൊന്നും സാധിക്കില്ല. സിനിമാക്കാരുടെയും പോലീസ് അധികാരികളിൽ ചിലരുടെയും സ്ഥിരം താവളമായിരുന്നു ഈ റിസോർട്ട്. തന്റെ റിസോർട്ടിൽ സിനിമാക്കാർ എത്തിയിരുന്നതായി ഷാജി അടുപ്പക്കാരോട് വെളിപ്പെടുത്തിയിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ വിശ്രമവേളകൾ ആനന്ദകരമാക്കാനാണ് ഇവിടേക്ക് എത്തിയിരുന്നത്. മദ്യസൽക്കാരം കഴിഞ്ഞായിരുന്നു ഇക്കൂട്ടരുടെ മടക്കമെന്നാണ് പുറത്ത് പ്രചരിച്ചിട്ടുള്ള വിവരങ്ങൾ. 2013-14 കാലഘട്ടത്തിൽ പ്രദേശത്ത് ബ്ലാക്ക്മാൻ ഭീതി പരന്നിരുന്നു. അജാനുബാഹുവായ കറുത്ത വസ്ത്രധാരി പ്രദേശത്ത് ചുറ്റിക്കറങ്ങുന്നുണ്ടെന്നായിരുന്നു നാട്ടിൽ പരന്ന അഭ്യൂഹം. ഈ അവസരത്തിൽ പ്രദേശവാസികളിൽ പലരുടെയും കന്നുകാലികളെ കാണാതായിരുന്നു. ഇതേ തുടർന്ന് നാട്ടുകാർ ഏറെ ഭയവിഹ്വലരായിരുന്നു. പിന്നീട് ഇതിൽ 2 പേരെ നാട്ടുകാർ പിടികൂടുകയും ചെയ്തു. പിടിയിലായവരിൽ ഷാജിയുടെ അടുപ്പക്കാരുമുണ്ടായിരുന്നു. എന്നാൽ ഷാജിക്ക് സംഭവവുമായി ബന്ധമുണ്ടെന്ന് തെളിഞ്ഞിരുന്നില്ല. എന്നാൽ സംഭവവുമായി ഷാജിക്ക് ബന്ധമുണ്ടെന്നതിന് തെളിവുകൾ ഇല്ലായിരുന്നു.